ശുദ്ധാക്ഷരങ്ങളിലേക്ക് സ്വാഗതം. ഈശോ ഏറ്റവും ലളിതമായി സംസാരിച്ചു. അങ്ങേയറ്റം ലളിതമായ ഗുരുവിൻ്റെ വചനങ്ങൾ അത്രക്കങ്ങ് ലളിതമായി പോകാതിരിക്കാൻ വേണ്ടി പിന്നീട് വന്നവർ വ്യാഖ്യാനിച്ച് സങ്കീർണമാക്കി. സിമ്പിൾ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റുമ്പോൾ ചിലർക്കൊക്കെ ഒരു മാനസിക സന്തോഷം കിട്ടും. അങ്ങനെയൊക്കെയാണ് ബൃഹത്തായ ചില ഗ്രന്ഥങ്ങളൊക്കെ എഴുതപ്പെടുക. എന്നാൽ സിംപ്ലിസിറ്റി കാത്തുസൂക്ഷിച്ചുകൊണ്ട് വ്യാഖ്യാനം നടത്തുമ്പോൾ ഗുരുവിൻ്റെ ഹൃദയം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വില്യം ബാർക്ലേ ബൈബിൾ വ്യാഖ്യാനം നടത്തുമ്പോൾ അതിൻ്റെ ഭാഷ ലാളിത്യത്തിൻ്റെ ഭാഷയാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ അടുത്തറിയാൻ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിലൂടെ നമുക്ക് സാധിക്കുന്നു. ഇദ്ദേഹം സകല വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളെക്കുറിച്ചുള്ള വ്യാഖ്യാന പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ സുവിശേഷങ്ങളെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളിൽ ചില വ്യക്തികളെ അവതരിപ്പിക്കുന്നത് മാത്രം ഇന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ക്യാരക്ടറൈസേഷൻ, ക്യാരക്ടർ ഫോർമേഷൻ, ചില സുവിശേഷത്തിലെ കഥാപാത്രങ്ങളെ എത്ര തന്മയത്വത്തോടുകൂടി വില്യം ബാർക്ലെ ചരിത്ര പുരുഷന്മാരായി അവതരിപ്പിക്കുന്നു. ആ ചരിത്രത്തിലെ ഈ വ്യക്തികളെ കണ്ടെത്തുവാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഇന്ന് നടത്തുക. ആ ശ്രമത്തിന് അർത്ഥമുണ്ട്. കാരണം യേശുവിൻ്റെ കൂടെ നടന്ന ആളുകളെ കുറച്ചുകൂടി വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ അത് തന്നെ സാർത്ഥകമായ ഒരു യാത്രയായി മാറുന്നു. നമുക്ക് മഹാനായ ഹെരോദിൽ തുടങ്ങാം. ഹെറോദ് രാജാവ് 47 BC ഇദ്ദേഹം ഗവർണറായിരുന്നു. 40 BC അദ്ദേഹം രാജാവായി മാറി. 4 BC വരെ വില്യം ബാർക്ലെ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രപരമായ പഠനങ്ങൾ നടത്തുന്നു. സത്യത്തിൽ മഹാൻ എന്ന ടൈറ്റിൽ എന്തുകൊണ്ടും നേടിയെടുക്കാൻ യോഗ്യതയുള്ള ആളായിരുന്നു ഹെരോദ് ദ ഗ്രേറ്റ്, മഹാനായ ഹെറോദ് രാജാവ്. കാരണം പലസ്തീനയിൽ സമാധാനം ഉണ്ടാക്കുവാൻ സാധിച്ച ഏക റൂളർ അദ്ദേഹമായിരുന്നു. പിന്നെ ഗ്രേറ്റ് ബിൽഡർ, വലിയ നിർമ്മാതാവ്. ഈ ജെറുസലേം ടെമ്പിളൊക്കെ പുനർനിർമ്മാണം നടത്തിയത് ഈ മഹാനായ ഹെറോദ് തന്നെയാണ്. പക്ഷേ ഇതൊന്നും നമ്മൾ ഓർക്കില്ല. കാരണം നമ്മൾ ഓർക്കുക ഉണ്ണീശോയെ കൊന്നെടുക്കുവാൻ വേണ്ടി ശ്രമിച്ച വല്ലാതെ സസ്പീഷ്യസായ ഒരാളായിട്ട് മാത്രമാണ്. അയാളങ്ങ് സസ്പീഷ്യസ് ആയിരുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ അയാളെ അടയാളപ്പെടുത്തുന്ന മറ്റു ചില ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. കരുണയുള്ള ആളായിരുന്നു. ചില നേരങ്ങളിൽ വല്ലാത്ത വരൾച്ചയും മറ്റ് കഷ്ടതകളും വരുമ്പോൾ ടാക്സ് ഇളവ് ചെയ്ത് കൊടുത്തിരുന്നു. ഒരു സമയം സ്വന്തം സ്വർണ്ണപാത്രങ്ങൾ വരെ വിറ്റ് ആളുകളെ സഹായിച്ചയാളാണ് ഹെരോദ് എന്നിട്ട് ഈ മനുഷ്യന് എന്താ പറ്റിയത്? അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം കടുത്ത സംശയരോഗം എന്ന പ്രശ്നം തന്നെയാണ്. നമുക്കറിയാം, സംശയരോഗം വന്നു ചേർന്ന് കഴിഞ്ഞാൽ മനുഷ്യൻ മൃഗമായിട്ട് മാറും. ഇങ്ങനെ മൃഗമായി മാറുന്ന ഒരവസ്ഥ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഹെരോദ് എന്ന ചരിത്രപുരുഷനെ പഠിക്കാൻ ശ്രമിക്കുക. ഹി വാസ് എ മേഡറസ് ഓൾഡ് മാൻ എന്ന അഗസ്റ്റസ് സീസർ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. കാരണം എന്താണെന്നറിയോ? കൊലപാതകം നടത്തുന്നതിൽ അദ്ദേഹത്തിന് ഒരു മടിയും ഇല്ലാത്തൊരവസ്ഥ വന്നു. സംശയം മൂലമാണ് ആദ്യം കൊന്നത് സ്വന്തം ഭാര്യ മറിയാമിനെ, അതിനുശേഷം അവരുടെ മകൾ അമ്മ അലക്സാണ്ടറയെ, പിന്നെ കൊലപാതകം. അതായത് തൻ്റെ രാജകീയ പദവിക്ക് ത്രെട്ടായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെന്ന തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ അവരെ കൊന്നുകളയും. കോർട്ടിലുണ്ടായിരുന്ന 600 പേരെ ഒറ്റയടി കൊന്നുകളഞ്ഞു. അതോടൊപ്പം തന്നെ മക്കളായ അന്തിപാത്ത്, അലക്സാണ്ടർ, അരിസ്റ്റോബുലസ് 3 പേരെയും കൊന്നു. അതുകൊണ്ട് അഗസ്റ്റ സീസർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഹെരോദിൻ്റെ മകനായി ജനിക്കുന്നതിലും ഭേദം പന്നിയായിട്ട് ജനിക്കുന്നതാണ്. അത് ഗ്രീക്കിൽ കുറച്ചുകൂടി അർത്ഥപൂർണിമ നൽകും. ഗ്രീക്കിൽ പന്നിക്കുപയോഗിക്കുന്ന പദം ഹുസ് എന്നാണ്, മകനുപയോഗിക്കുന്ന പദം ഹുയോസ് എന്നാണ്. അപ്പോൾ ഹുസ് പന്നിയാകുന്നതാണ്,
ഇയാളുടെ ഹൂയിയോസ് മകനാകുന്നതിലും നല്ലത് എന്നാണ് അഭിപ്രായ പ്രകടനം നടത്തപ്പെട്ടത്. ഈ മനുഷ്യന് 70 വയസ്സുള്ളപ്പോൾ, അതിൻ്റെ രസകരമായൊരു കാര്യമാണ്. ഇനി 70 വയസ്സുള്ളപ്പോൾ ഇദ്ദേഹം ജെറിക്കോയിലേക്ക് പലായനം ചെയ്തു, ജെറുസലേമിൽ നിന്ന്. എന്നിട്ട് ലാസ്റ്റ് വിൽ ഇങ്ങനെ തയ്യാറാക്കി വെച്ചു, ഇദ്ദേഹം മരിച്ചു എന്ന് അറിയുമ്പോൾ നഗരത്തിലുള്ള പ്രധാനപ്പെട്ട നല്ല പൗരന്മാരെ മുഴുവൻ, ഡിസ്റ്റിങ്വിഷ്ഡ് പേഴ്സൺസിനെ എല്ലാം കൊന്നു കളയണം. കാരണം അവരെ അതിനു മുമ്പ് പാറാവിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ആ ദിവസം കൊല്ലണം. കാരണം ഇദ്ദേഹത്തിന് വ്യക്തമായിട്ടറിയാം, താൻ മരിക്കുമ്പോൾ ഒരാളും കണ്ണീർ പൊഴിക്കില്ല. പക്ഷേ താൻ മരിക്കുന്ന ദിവസം ആരെങ്കിലും ആരെക്കുറിച്ചെങ്കിലും ഓർത്ത് കണ്ണീർ പൊഴിക്കണം. അതിനുവേണ്ടി നല്ലവരായ മുഴുവൻ മനുഷ്യരെയും കൊല ചെയ്യണമെന്ന് ഉത്തരവിട്ട ഒരു രാജാവ്. ചരിത്രത്തിലെ രാജാക്കന്മാർ ഇതുപോലെ തമാശകൾ ഒരുപാട് ചെയ്യുന്ന രാജാക്കന്മാരാണ്. ഹെരോദ് ദ ഗ്രേറ്റ്. പിന്നെ അദ്ദേഹം ഒരുപാട് കുട്ടികളെ കൊന്നൊടുക്കിയെന്ന് പറയുമ്പോൾ നാടകക്കാരൊക്കെ അതങ്ങോട്ട് എക്സാജറേറ്റ് ചെയ്ത് 2000ഓ 10000ഓ ലക്ഷങ്ങളോ എന്നൊക്കെ പറയാറുണ്ട്. അതിലൊന്നും കാര്യമില്ല. കാരണം അദ്ദേഹം കൊല ചെയ്തത് അല്പം കുഞ്ഞുങ്ങളെ മാത്രമാണ്. കാരണം ബെത്ലഹേമിൽ അത്രയും കുട്ടികളെ ഉള്ളൂ, 10-20 കുട്ടികളെയൊക്കെ കൊന്നിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് ഒരുപാട് പേരെ കൊന്നു എന്ന് എക്സാജറേറ്റ് ചെയ്യുന്നത് ചരിത്രത്തിന് നിരക്കാത്ത കാര്യമാണ്. ഇനി ഹെറോദ് ദ ഗ്രേറ്റിൽ നിന്നും നമുക്ക് അടുത്ത ഒരു മറ്റൊരു ഹെറോദിലേക്ക് യാത്ര നടത്താം. ബാർക്ലേ അവതരിപ്പിക്കുന്ന വേറൊരു കഥാപാത്രം ഹെറോദ് അന്തിപ്പാസ്. ഹെറോദ് അന്തിപ്പാസാണ് സലോമിയുടെ നൃത്തം കണ്ട് ഭ്രമിച്ച് സ്നാപക യോഹനാൻ്റെ ശിരസ് ഛേദം ചെയ്യുവാനായിട്ട് ഉത്തരവിട്ട ആള്. ഹെറോദ് അന്തിപ്പാസ് എന്ന വ്യക്തിയും അങ്ങനെ ദുർബലനായ ഒരു ഭരണേതാവ് ഒന്നും ആയിരുന്നില്ല. ഇയാളുടെ ഏറ്റവും വലിയ ദൗർബല്യം എന്താണ്? ഇയാളുടെ ദൗർബല്യം എന്നുള്ളത് മടി, അലസത, ഭോഗാസക്തി, ഇതൊക്കെയാണ് ഇയാളുടെ പ്രശ്നങ്ങൾ. റോമിലുണ്ടായിരുന്ന സഹോദരൻ ഫിലിപ്പിൻ്റെ ഭാര്യ ഹെറോദിയായെ ഇയാൾക്കിഷ്ടമായി. അപ്പോൾ ആദ്യ ഭാര്യ അരേത്തസ് രാജാവിൻ്റെ മകൾ അവളെ ഉപേക്ഷിച്ചു. അവളെ ഉപേക്ഷിച്ചിട്ട് ഹെറോദിയായെ കല്യാണം കഴിക്കുകയാണ്. അപ്പോൾ രണ്ട് തരം പാപമാണ്. സ്വന്തം ഭാര്യയിരിക്കെ മറ്റൊരാളെ പ്രാപിക്കുന്നു, സഹോദരൻ്റെ ഭാര്യയെ തട്ടിയെടുക്കുന്നു. ഇത് ചെയ്ത ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന കുറേ ചരിത്രപരമായ വീഴ്ചകളാണ് നമ്മളിപ്പോൾ അപഗ്രഥനം നടത്തുന്നത്. അതിനുശേഷം സ്നാപക യോഹനാനെ കൊന്നു. പിന്നീട് താമസിയാതെ തന്നെ അരേത്താസ് രാജാവ് ഇയാളെ പൂർണ്ണമായിട്ട് തോൽപ്പിച്ചു. കാരണം മകളെ തോൽപ്പിച്ച ആളല്ലേ. അപ്പോൾ അന്ന് ആളുകൾ പറഞ്ഞു, ദൈവത്തിൻ്റെ കോപം സ്നാപക യോഹനാനോട് ഇങ്ങനെ ചെയ്തതിന്. അയാൾ പൂർണ്ണമായിട്ടും തോൽപ്പിക്കപ്പെട്ടു. പിന്നീട് ഹെറോദിയ ആഗ്രഹത്തിൻ്റെ മൂർത്തിഭാവമാണ്. അവൾ ഇയാളെ നിർബന്ധിച്ച് റോമിലേക്ക് വിടുന്നു. അന്ന് ചക്രവർത്തി കലിഗുളയാണ്. കലിഗുള എന്ന് പറഞ്ഞാൽ അല്പമല്ല, വലിയ ഭ്രാന്ത് മനുഷ്യാകാരം പോകേണ്ടതാണ്. ഈ കലിഗുള ചക്രവർത്തിയായി മാറിയപ്പോൾ ഹെറോദിയ ഇയാളുടെ അടുക്കലേക്ക് പറഞ്ഞു വിടുന്നു, എന്നിട്ട് വീണ്ടും തന്നെ രാജാവാക്കണമെന്ന് പറയാൻ വേണ്ടിയാണ്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹെറോദിയയുടെ തന്നെ സഹോദരൻ അഗ്രിപ്പ കലിഗുളയെ തെറ്റിദ്ധരിപ്പിച്ചു. ഇയാൾ വരുന്നത് രാജാവിനെതിരെ അട്ടിമറി സമരം നടത്താനാണ്. ഉടൻ തന്നെ ഹെറോദ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അവിടെ എത്തിയപ്പോൾ പിന്നീട് മറ്റൊരിടത്തേക്ക് അയാളെ പ്രവാസിയായി പറഞ്ഞു കൊടുത്തു, എക്സൈൽ. അപ്പോൾ മാത്രം ഹെറോദിയയുടെ നന്മ നമ്മൾ കാണുന്നുണ്ട് ചരിത്രത്തിൽ. ഹെറോദിയ കലിഗുളയുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നു. അഗ്രിപ്പ സഹോദരനാണ്, അതുകൊണ്ട് തന്നെ ഹെറോദിയസിൻ്റെ കൂടെ പോകണ്ട, സുഖകരമായ ജീവിതം റോമിൽ നയിക്കാം എന്ന് പറയുന്നു. അവൾ പറയുന്നു, അപമാനിക്കപ്പെട്ട സമയത്ത് ഞാനെങ്ങനെ അദ്ദേഹത്തെ ഉപേക്ഷിക്കും? അദ്ദേഹത്തിൻ്റെ സർവ്വപ്രതാപങ്ങളിൽ കൂടെ നിന്ന് ഞാൻ അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ദുഃഖ സമയത്തും കടന്നു പോകും. എന്നിട്ട് എക്സൈലിലേക്ക് രണ്ടുപേരും കടന്നുപോയി എന്നാണ് പറയപ്പെടുക. എന്തൊക്കെയായാലും അങ്ങേയറ്റം അസ്വസ്ഥനായി ജീവിച്ച ഈ മനുഷ്യൻ ഒന്നും നേടാത്തവനായിട്ട് ചരിത്രത്തിൽ ഒരു പ്രവാസിയുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നു. ഇനി അടുത്ത ഒരു കഥാപാത്രത്തെ നമുക്ക് പരിചയപ്പെടാം. വില്യം ബാർക്ലേ പോന്തിയോസ് പീലാത്തോസിനെ കുറിച്ചുള്ള പഠനം നടത്തുന്നു. പോന്തിയോസ് പീലാത്തോസ് എങ്ങനെയുള്ള ആളായിരുന്നു? വില്യം ബാർക്ലേ സമർത്ഥിക്കുന്നത് അദ്ദേഹം എങ്ങനെയുള്ള ആളായിരുന്നാലും ക്രിസ്തുവിനോട് അനുകമ്പ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരു ഡിപ്ലോമാറ്റിക് മൂവായിരിക്കാം.
പക്ഷെ ക്രിസ്തുവിനെ രക്ഷിക്കുവാൻ പല തരത്തിൽ പൊന്തിയോസ് പിലാത്തോസ് ശ്രമിച്ചു. പക്ഷെ കൂടുതൽ ശ്രമിക്കാൻ പറ്റാതിരുന്നതിൻ്റെ കാരണം എന്താണ്? ഓൾറെഡി പൊന്തിയോസ് പിലാത്തോസിനെതിരെ ധാരാളം പരാതികൾ ചെന്നിട്ടുണ്ട്. നിഷ്കാസിതനായ ആളാണത്. കാരണം റോമൻ ചക്രവർത്തിയുടെ എംബ്ലങ്ങളും മറ്റും ജെറുസലേമിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചതിൻ്റെ പേരിൽ ജെറുസലേം നിവാസികൾ സമരം നടത്തി. പിന്നീടത് പിൻവലിക്കേണ്ടി വന്നു. വീണ്ടും അദ്ദേഹം റോമൻ ചക്രവർത്തിയെ ദൈവമെന്ന മട്ടിൽ ഇവരുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ വീണ്ടും സമരമുണ്ടായി. സമരിറ്റൻസിൻ്റെ സമരമുണ്ടായി കഴിഞ്ഞപ്പോൾ, സമരം ശക്തമായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ തൻ്റെ സ്ഥാനത്ത് നിന്ന് പിൻവലിക്കേണ്ടി വന്നു. വീണ്ടും ജെറുസലേമിൽ എല്ലാവർക്കും വെള്ളം എത്തിക്കുക എന്ന സത്കർമ്മം ചെയ്യാൻ വേണ്ടി ജെറുസലേം ദേവാലയത്തിലെ പണം അദ്ദേഹം ഉപയോഗിച്ചു. അത് മറ്റൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ലാത്ത പണമായിരുന്നു. വീണ്ടും റിവോൾട്ട്. ഇങ്ങനെ യഹൂദരെ മുഴുവൻ വെറുപ്പിച്ചിട്ടുള്ള ഒരു രാജാവാണ് ഈ ഗവർണർ. ഒരുപാട് ആളുകളുടെ അപ്രീതി നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചില നേരങ്ങളിൽ വലിയ ക്രൂരനായിരുന്നു, ചില നേരങ്ങളിൽ യാതൊരു ദാക്ഷിണ്യം കാട്ടാത്ത ആളായിരുന്നു എന്ന് ജോസഫാസിനെ പോലുള്ളവർ ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പീലാത്തോസിന് കർത്താവിന് വിട്ടുകൊടുക്കുകയല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ക്രിസ്തുവിനെ രക്ഷിക്കുവാൻ ഇദ്ദേഹം ശ്രമിക്കുമായിരുന്നു. ഇനി പീലാത്തോസ് പിന്നീട് എന്തായി മാറി? അതിനെക്കുറിച്ചും വില്യം ബാർക്ലേക്ക് എക്സ്പ്ലനേഷനുണ്ട്. ചില സഭകളിൽ, അന്ത്യോക്യൻ സഭയിലും മറ്റും, പീലാത്തോസ് വിശുദ്ധനായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഭാര്യ പ്രക്കുള, അവൾ ഇദ്ദേഹത്തെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചുവെന്ന് കരുതപ്പെടുന്നു. ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെട്ട ഇദ്ദേഹം പിന്നീട് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൻ്റെ ചൈതന്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഈവൻ ചക്രവർത്തിയെപ്പോലും ക്രിസ്തു മതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമം പീലാത്തോസ് നടത്തി എന്ന് പറയപ്പെടുന്നു. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം പുഴയിലെറിഞ്ഞു. ഇദ്ദേഹം വലിയ ദുഃഖത്തോടുകൂടി, കുറ്റബോധത്തോടുകൂടി ആത്മഹത്യ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ചില സഭാ പിതാക്കന്മാർ അങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം ആത്മഹത്യ ചെയ്തതിന് ശേഷം മൃതദേഹം പുഴയിലെറിഞ്ഞു. പുഴ പെട്ടെന്ന് കലുഷിതയായി മാറി. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മൃതദേഹം എടുത്ത് വാങ്ങേണ്ടി വന്നു, മാറ്റേണ്ടി വന്നു. പിന്നെ എപ്പോഴും ഈ കൈകഴുകി മാറിയ ഇദ്ദേഹം ഇടക്കിടക്ക് അരൂപിയായി വന്ന് കൈകഴുകാറുണ്ടായിരുന്നു അത്രേ. ഏതായാലും പീലാത്തോസ് നമ്മെ ഭ്രമിപ്പിക്കുന്ന, നമ്മെ അത്ഭുതപ്പെടുത്തുന്ന, നമ്മിൽ രോഷമുണർത്തുന്ന, അനുകമ്പയുണർത്തുന്ന ഒരു കഥാപാത്രമായി ജീവിക്കുന്നു. മറ്റൊരു കഥാപാത്രത്തിലേക്ക് വരിക, ബറാബാസ്. ബറാബാസ് എന്ന പദത്തിൻ്റെ ഉൽപ്പത്തി ബാർക്ലെ തിരയുന്നു. സൺ ഓഫ് ദ ഫാദർ, ഈ ഫാദർ അബ്ബ എന്നുള്ളത് യഹൂദ റബ്ബിമാർക്ക് മാത്രം കൊടുത്തിരുന്ന ടൈറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ ഏതോ പ്രശസ്തനായ റബ്ബിയുടെ മകനായിരുന്നു ബറാബാസ്. അദ്ദേഹം ഏതോ പ്രശസ്തനായ റബ്ബിയുടെ മകനാണ് എന്ന് പറയുമ്പോൾ ഉയർന്ന തട്ടിൽ നിന്നിരുന്ന ഒരാളാണ്. അപ്പോൾ അയാളൊരു കൊള്ളക്കാരനും കവർച്ചക്കാരനുമാണ് എന്ന് പറയാനും വയ്യ. അങ്ങനെയല്ല, ചില നാടകങ്ങളിലൊക്കെ കാണിക്കുന്നത് പോലെ കൊടും ഭീകരനായ ഏതോ കവർച്ചക്കാരൻ, പിടിച്ചുപറിക്കാരൻ, അതല്ലായിരുന്നിരിക്കണം ബറാബാസ്. ബറാബാസ് രാജ്യസ്നേഹം കൊണ്ട് ജീവിച്ച ഒരാളായിരിക്കണം. മതത്തിൻ്റെയോ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെയൊക്കെ വഴികളിൽ നിന്നും മാറി ഒരു തരം ഭീകരവാദിയായി മാറിയാൾ, ഒരു എക്സ്ട്രീമിസ്റ്റ്, ടെററിസ്റ്റ്, അങ്ങനെയായി മാറിയിട്ടുള്ള ബറാബാസിനെ സ്നേഹിച്ചിരുന്നവരുടെ എണ്ണവും വളരെ കൂടുതലായിരിക്കണം. അതുകൊണ്ട് തന്നെ ബറാബാസിന് വേണോ യേശുവിന് വേണോ എന്ന് ചോദിക്കുമ്പോൾ യേശുവിന് വേണ്ട എന്ന് ആളുകൾ പറയുന്നുണ്ട്. ഹി വാസ് ദ പോപ്പുലർ ഫിഗർ. ഈ റാമായിക് വേർഷൻ അനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം യേശുസ് ബറാബാസ് എന്ന് തന്നെയാണ്. അപ്പോൾ യേശുസ് ക്രിസ്തി, യേശുസ് ബറാബാസ്, ഇവർ രണ്ടുപേരിൽ ആരെ വേണം? അതാണ് ചോദ്യം. അപ്പോൾ ആളുകൾ പറയുന്നു യേശുസ് ബറാബാസിനെ മതി, മറ്റേ യേശുവിനെ വേണ്ട. ഒന്ന് നിർത്തിയിട്ട് ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും പോപ്പുലർ ആളുകളെ തന്നെയാണ് നമ്മളെപ്പോഴും നോട്ടിടുക. ആരാണോ ഇപ്പോൾ പോപ്പുലർ, അയാൾക്ക് നമ്മുടെ വോട്ട് കിട്ടും. ആരാണോ ഇപ്പോൾ പോപ്പുലർ, അയാളുടെ പക്ഷം നമ്മൾ ചേരും. ആരാണോ ഇപ്പോൾ വാഴുന്നത്, അവന് നമ്മൾ നെഞ്ചോട് ചേർക്കും, കൂടെ നിൽക്കും.
വീഴുന്നവനെ വീണ്ടും കല്ലെറിയും, കല്ലെറിഞ്ഞ് കൊല്ലാൻ പറ്റിയിട്ടില്ലെങ്കിൽ വീണ്ടും കൊല്ലും. ഇത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ. അപ്പോൾ ഈ ബറാബാസ് എന്നതും ഒരു സിംബോളിക് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. വീണ്ടും കർത്താവിൻ്റെ മുഖം തുടച്ച വെറോനിക്ക, ഈ വെറോനിക്കയെക്കുറിച്ചുള്ള ചിന്ത, വെറോനിക്ക ആരായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചും പഠനങ്ങൾ ധാരാളമായിട്ട് നടന്നിട്ടുണ്ട്. വില്യം ബാർക്ലേ പറയുന്നു, ഒരു പക്ഷേ ഈ വെറോനിക്ക ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ തെളിഞ്ഞിരിക്കുന്ന മാർത്തയാവാം. ഈ വെറോനിക്ക എന്നുള്ളത് കർത്താവിൻ്റെ വസ്ത്രാഞ്ജലത്തിൽ തൊടുവാൻ വേണ്ടി ആഞ്ഞു വന്ന സ്ത്രീയാവാം. ബാർക്ലേ പറയുന്നു, അത് കുറച്ചുകൂടി സാധ്യതയുള്ളൊരു കാര്യമല്ലേ? ക്രിസ്തുവിൻ്റെ വസ്ത്രാഞ്ജലത്തിൽ തൊടുവാൻ വേണ്ടി ആഞ്ഞു വന്ന സ്നേഹം നിറഞ്ഞ സ്ത്രീ പിന്നീട് ക്രിസ്തുവിൻ്റെ മുഖത്തെ ചോരക്കണങ്ങൾ ഒപ്പിയെടുക്കുവാൻ വേണ്ടി തുവാലയുമായി വരുന്ന ഒരാളായി മാറിയിട്ടുണ്ടാകാം. ഇത് വെറോനിക്കയ്ക്ക് നൽകുന്ന ഒരു ഭാഷ്യം. മറ്റൊരു സഹായി ഉണ്ടല്ലോ, സൈമൺ. ഈ സൈമൺ തീർത്ഥാടനത്തിന് വേണ്ടി സൈറീനിൽ നിന്നും ജെറുസലേമിലേക്ക് വന്ന ആളായിരിക്കും. കാരണം പ്രായപൂർത്തി എത്തിയ എല്ലാ വ്യക്തികളും ജെറുസലേമിൽ വരണമല്ലോ. 10-27 ലക്ഷം ആളുകളാണ് തീർത്ഥാടനത്തിന് വേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ ഇയാൾ തീർത്ഥാടനത്തിന് വരികയാണ്. തീർത്ഥാടനത്തിന് വേണ്ടി വന്ന ഈ ഒരു മനുഷ്യൻ പ്രത്യക്ഷത്തിൽ ഏറ്റവും ക്രൂരമെന്ന് കരുതപ്പെടുന്ന ഒരു സീനിലേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ്. കുരിശ് മുക്കുന്ന ഒരാളുടെ കുരിശൊന്ന് ഏന്താൻ വേണ്ടി വിധിക്കപ്പെടുന്നു. അന്ന് തീർത്തും പരിഹാസ്യമായിട്ടുള്ളൊരു കാര്യമായിരിക്കാം, പക്ഷേ അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്യുകയാണ്. ആ കുരിശ് എടുക്കുന്നു. ആദ്യമൊക്കെ ദേഷ്യം ഉണ്ടായി കാണണം. പതുക്കെ പതുക്കെ ക്രൂശിനോടൊരു സ്നേഹം അയാൾ ഉണ്ടാകുന്നു. ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ്, മെൽ ഗിബ്സൻ്റെ പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ സൈമണിനെ രസകരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ആദ്യം ദേഷ്യത്തോട് തുടങ്ങുന്ന ആൾ, വെറുപ്പോടുകൂടി തുടങ്ങുന്ന ആൾ, ഒരു നിസ്സംഗത കൂടി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അയാളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എന്തോ അപ്രതിരോധ്യമായ ഒരു സ്നേഹം, ഒരാകർഷണം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ക്രിസ്തുവിൻ്റെ കുരിശ് അപ്പാട് തന്നെ തോളിലേക്ക് ഇയാൾ ഏറ്റുവാങ്ങുകയാണ്. എന്നിട്ട് ക്രിസ്തുവിനോട് ഇയാൾ മന്ത്രിക്കുന്നുണ്ട്, വൺ മോർ സ്റ്റെപ്പ്, ഒരു സ്റ്റെപ്പ് കൂടി, ഒരു ചുവട് കൂടി, ഒരിക്കൽ കൂടി ഒന്ന് കാലെടുത്ത് വെക്കുക. ഇങ്ങനെ സമാശ്വസിപ്പിച്ച് ബലം പകർന്നു കൊടുത്ത് കൂടെ നടക്കുന്ന ഒരാളായി മാറുന്നു. വില്യം ബാർക്ലേ ഇദ്ദേഹത്തിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള പഠനം നടത്തുന്നു. ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഈ സൈമൺ പിന്നീട് ക്രിസ്തുവിൻ്റെ നല്ല പ്രചാരകനായി മാറിയിട്ടുണ്ടാകണം. കാരണം റൂഫസിൻ്റെ മകൻ, ഈ റൂഫസിനെ കുറിച്ചുള്ള ഒരു, റൂഫസിൻ്റെ പിതാവായിരുന്നു ഇദ്ദേഹം എന്ന് മാർക്ക് രേഖപ്പെടുത്തുന്നു. അപ്പോൾ റൂഫസ് മാർക്ക് എഴുതുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നിരിക്കണം. വീണ്ടും റൂഫസിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിലുണ്ട്, റൂഫസിൻ്റെ അമ്മയെക്കുറിച്ചുമുണ്ട്. അപ്പോൾ ഇവരൊക്കെ ക്രിസ്തു മതത്തിലെ പ്രധാന വ്യക്തികളായി മാറി. എൻ്റെ സ്വന്തം അമ്മയെപ്പോലെയാണ് റൂഫസിൻ്റെ അമ്മ എന്നാണ് സെയിൻ്റ് പോൾ എഴുതുക. ഇവരെല്ലാവരും പിന്നീട് ക്രിസ്തുവിൻ്റെ അനുയായികൾക്ക് കുടുംബം ഒരുക്കുന്ന ഹൃദയമുള്ള വ്യക്തികളായിട്ട് മാറിയിട്ടുണ്ടാകാം. സൈമൺ തുടങ്ങി വെച്ച കുരിശ് യാത്ര ഇവർ തുടരുന്നു, അഭയമായി, സന്തോഷമായി, സങ്കേതമായിട്ട്. ഇങ്ങനെ ധാരാളം നന്മകളുടെ വ്യക്തിചിത്രങ്ങൾ വരച്ചേർക്കുന്നു ഈ പുസ്തകത്തിൽ, വില്യം ബാർക്ലേയുടെ ബൈബിൾ സീരീസിൽ. ഈ വ്യക്തികളിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിനെ കൂടി കണ്ടുമുട്ടുന്നു എന്ന ഒരു ധാരണ നമുക്കുണ്ടാകുന്നുണ്ട്. വീണ്ടും ഒരു വ്യക്തി, പീറ്റർ. പീറ്ററിനെ കുറിച്ച് ബാർക്ലേ പറയുക, പീറ്ററിനെ ഒരിക്കലും ഭീരു എന്ന് വിളിക്കരുത്. ഭീരു എന്നാണ് എല്ലാവരും വിളിക്കാറ്. എങ്ങനെയാണ് അയാൾ ഭീരുവായി മാറുക? അങ്ങേയറ്റം ധൈര്യമുണ്ടായതുകൊണ്ടല്ലേ എല്ലാ ശിഷ്യന്മാരും ഒളിച്ചോടിപ്പോയപ്പോൾ ഇയാൾ കൂടെ നിന്നത്? അങ്ങേയറ്റം ധൈര്യമുള്ളത് കൊണ്ടല്ലേ ഗുരുവിനെ രക്ഷിക്കുവാൻ വേണ്ടി മാൽക്കസിൻ്റെ ചെവി ഛേദിക്കാൻ അയാൾ വാളുയർത്തിയത്? അങ്ങേയറ്റം ധൈര്യമുണ്ടായതുകൊണ്ട് മാത്രമല്ലേ അയാൾ പുരോഹിതരുടെ കോർട്ടിൽ പ്രവേശിക്കുന്നത്? അവിടെ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും ധൈര്യം വേണം. കാരണം പുലിമടയിലേക്ക് വന്നതുപോലെയാണ്. അവിടെ ഉള്ളവർ മുഴുവൻ ക്രിസ്തുവിനെതിരായിട്ടുള്ളവരാണ്. അവിടെ അയാൾ എത്തിച്ചേരുന്നു. പിന്നെ അവിടെ വെച്ച് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ കോഴി കൂവി. ബാർക്ലേ നൽകുന്ന വ്യാഖ്യാനം അതിസുന്ദരമാണ്. കോഴി കൂവാൻ ദേവാലയ പരിസരത്ത് കോഴി ഉണ്ടാവില്ല, കോഴി ഒരിക്കലും വരില്ല. 3 മണിക്കാണ് ഈ കോഴി കൂവിയത്.
ഈ 3 മണിയുടെ സമയത്തിൻ്റെ പ്രത്യേകത എന്താണ്? 3 മണിക്ക് ഗാർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്ന സമയമാണ് അന്റോണിയക്കോട്ടയിൽ. ആ അന്റോണിയക്കോട്ടയിൽ അത് നടക്കുവാൻ വേണ്ടി പെരുമ്പറം മുഴക്കും, കാഹളം. അതിൻ്റെ പേരായിരുന്നു കോക്രോ എന്നുള്ളത്. ആ ഒരു സ്വരമാണ് ഉയർന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഗാർഡ്സ് അവരുടെ അധികാരം കൈമാറുന്ന സമയത്തുള്ള വലിയ കാഹളം കേട്ടപ്പോൾ പെട്ടെന്ന് പത്രോസിൽ ഓർമ്മകളുണ്ടായി. അല്ലാതെ കോഴിയല്ല കൂകിയത്, പുറത്തൊരു മണിയൊച്ചയായിരുന്നു, എന്തോ ഓർമ്മപ്പെടുത്തുന്ന ഏതോ ഒരു നാദം. ആ നാദം കേട്ടപ്പോൾ ഇയാൾ പെട്ടെന്ന് ഓർത്തു. അപ്പോൾ പത്രോസ് എന്ന കഥാപാത്രം ശരിക്കും ധൈര്യവാനായ കഥാപാത്രമാണ്. വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. അതും നമുക്ക് പാഠ്യ വിഷയമായി മാറേണ്ടതാണ്. കാരണം കർത്താവിനെ ദൈവമായി, കർത്താവുമായിട്ട് പ്രഖ്യാപിക്കുന്നത് സെസറിയ ഫിലിപ്പിൽ വെച്ചാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഭാൻ എന്ന ദൈവത്തെ ആരാധിച്ചിരുന്ന സ്ഥലം, ബാൽ ദേവൻ്റെ അമ്പലമുണ്ടായിരുന്ന സ്ഥലം. എന്തിന്? റോമാ ചക്രവർത്തിയുടെ വെണ്ണക്കൽ കൊട്ടാരം ഉണ്ടായിരുന്ന സ്ഥലം. ഈ സ്ഥലത്ത് നിന്നാണ് ആളുകൾ മുഴുവൻ വിശ്വാസ പ്രഖ്യാപനം നടത്തിയിരുന്നത്. അപ്പോൾ റോമാ ചക്രവർത്തിയെപ്പോലെ ഇത്രയ്ക്കു പ്രബലനായ ഒരാളെ ദൈവമായി ആരാധിക്കുന്നിടത്താണ് വെറും ഒരു മരപ്പണിക്കാരനെ ദൈവമാണെന്ന് ഇപ്പോൾ ഇയാൾ പറയുന്നത്. എന്തുമാത്രം ധൈര്യം വേണം! അപ്പം ആ ധൈര്യമുള്ള വ്യക്തിയായിട്ട് പത്രോസിനെ അവതരിപ്പിക്കുന്നു. ആ ധൈര്യത്തോടുകൂടി തന്നെ അയാൾ ജീവിതത്തിലേക്ക്, മരണത്തിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നു. നമുക്കിനിയും ഇതുപോലുള്ള വ്യക്തികളെ കണ്ടെത്താം. ബൈബിളിലെ ഓരോ കഥാപാത്രത്തെയും കൂടുതൽ അടുത്തറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ സ്നേഹം തോന്നും ഈശോയോടും ഈശോയുടെ ലോകത്തോടും. യാത്ര നമുക്കിനിയും തുടരാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നല്ല യാത്ര പ്രിയപ്പെട്ടവരെ നേരുന്നു.